കുന്നപ്പുഴ മലങ്കര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ചിലെ ഇടവക ജനങ്ങൾക്ക് ബഹുമാന്യനായ ഇടവക വികാരി പി ടി ജോർജ് അച്ഛന്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും ഏറ്റുവാങ്ങി എം സി ഒ എം അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ഹാബേലിന്റെ രക്തബലി. ദൈവമേ, എന്റെ ജീവനെ നശിപ്പിച്ചവരോട് നീ പകരം ചോദിക്കണമേ. നിരപരാധിയായ എന്നെ അവൻ കൊന്നുകളഞ്ഞു. മരണത്തിന്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയുവാൻ ഞാൻ എന്തപരാധമാണ് ചെയ്തത്? എന്റെ മരണത്തിന് കാരണം ആരാണ് അന്വേഷിക്കുക? ജീവിതത്തെ പ്രണയിച്ചതിന് അവരെനിക്ക് മരണശിക്ഷ നൽകി. ആബേൽ, നിന്റെ വിലാപം എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. കായിൽ നശിപ്പിച്ച നിന്റെ ജീവൻ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. പകരം പുതുജീവൻ ഞാൻ നിനക്ക് നൽകും. ശരീരത്തെ നശിപ്പിക്കുന്നവനെ നീ ഭയപ്പെടേണ്ട. അകാരണമായി ഭൂമിയിൽ ചുരിയപ്പെട്ട നിന്റെ രക്തം എന്റെ സന്നിധിയിൽ ഉത്തമ ബലിയായിരിക്കുന്നു. എല്ലാ നീതിമാന്മാരുടെയും ബലികൾ അവയോട് ചേർക്കപ്പെടും. നിന്റെ ആദ്യ ബലി പോലെ. ആബേൽ, നിന്റെ ബലിയിലും കാഴ്ചയിലും ഞാൻ സംപ്രീതനായിരിക്കുന്നു. പകരന്തിയോളം പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ കാണിക്കയോട് ദൈവത്തിന് പോലും പുച്ഛം. ഇനി വേണ്ട, അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് വീഴാതെ മുള്ളും മുൾച്ചെടിയും കയറി എല്ലാം നശിക്കട്ടെ. കായേ, നിന്റെ മുഖമെന്തേ വാടിയിരിക്കുന്നു? ഉചിതമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നില്ലേ? നല്ലത് ചെയ്തില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നുവെന്ന് നീ ഓർക്കുക. നമ്മുടെ കർഷകൻ വരുന്നു. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് ദൈവത്തിൽ നിന്ന് വാങ്ങിയ വരവ്. നിങ്ങൾ വെറുതെ അതും ഇതും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കാതെ എന്തു പറ്റി മോനെ? എന്തു പറ്റാനാ? ഹായന്റെ ബലിപീഠത്തിൽ ദൈവം തമ്പുരാൻ അഗ്നി ഇറക്കിയില്ല. അയ്യോടി ഹൗവേ, ഇവനും നമ്മുടെ മോൻ തന്നെ അല്ലേ? പിന്നെ കർത്താവിന് എന്താണൊരു വേർതിരിവ്? ഒരുത്തൻ ഇവിടെ ബലിയർപ്പിച്ചിട്ട് വന്നിട്ട് പുട്ടും മുട്ടയും കേറ്റുന്നു. അവന് തീയും കിട്ടി, അനുഗ്രഹവും കിട്ടി. ഇവിടെ എല്ലാവർക്കും അവനോടല്ലേ ഇഷ്ടം? അങ്ങനെയൊന്നും പറയില്ലേ മോനെ, ഞങ്ങൾക്ക് നീയും അവനും ഒരുപോലെയല്ലേ? അവൻ പറയട്ടെടി. എടാ മകനെ, ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ കയ്യിലിരിപ്പ് ചൊവ്വാകണം. അതെങ്ങനാ? വെള്ളരിക്കാത്തോട്ടത്തിൽ കുമ്പളം മുളപ്പിക്കുന്നവനല്ലേ നീ? കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് പറയസ കളഞ്ഞില്ലേ രണ്ടും? ദൈവത്തെ ധിക്കരിച്ച് പറദീസ കളഞ്ഞിട്ട് എന്നെ ഉപദേശിക്കാൻ വരണ്ട. എന്റെ ഗതികേടിന് കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാ. എന്തു പറഞ്ഞടാ? വഴിപഴച്ച സന്തതി. നിർത്തു. എന്തായത് കായനെ? നീ എന്താടാ അപ്പനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ആകെ മാറിപ്പോയി. മാറും അമ്മേ. ദൈവം പോലും ഉപേക്ഷിച്ചവന് ഇനി ഒന്നും നോക്കാനില്ല. കിഴക്കേ ദിക്കിൽ ഒരിക്കൽ കൂടി ഞാൻ ബലിപീഠം തീർക്കും. ഒന്നില്ലാതെ വിളവ് മുഴുവൻ വെട്ടിയരിഞ്ഞു വെക്കും ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ. കാണട്ടെ അഗ്നി ഇറക്കുന്നത്. ദൈവമേ, അവൻ എന്തിനുള്ള പുറപ്പാടാ? ആബേലിനെ പോലെ തന്നെ അവനും എന്റെ വയറ്റിപ്പിറന്നതല്ലേ?
ഇതുവരെ ഒരു വേർതിരിവും ഞാൻ കാട്ടിയിട്ടില്ല. നമ്മൾ അവനെ സ്നേഹിക്കുന്നില്ലെന്നാ അവന്റെ പരാതി. നമുക്കിത് വരണം ഹവ്വ. പറദീസയിലെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ നമുക്ക് പറ്റിയില്ല. നാം ദൈവത്തെ ധിക്കരിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ മകൻ നമ്മെ ധിക്കരിക്കുന്നു. അത്ര തന്നെ. എല്ലാത്തിനും കാരണം ഞാൻ ഒറ്റ ഒരുത്തിയ. ഈ നശിച്ചവള് കാരണമല്ലേ അങ്ങേക്ക് തോട്ടം നഷ്ടമായത്? ഈ മനസ്സിൽ എന്നോട് വെറുപ്പ് കാണും അല്ലേ? തുടങ്ങി നിന്റെ പഴംപുരാണം. നീ എന്റെ ഉടലിന്റെ ഉടലല്ലേടി. നീ ഓർക്കുന്നുണ്ടോ പറദീസയിൽ നിന്നും കൂടും കിടക്കയും എടുത്ത് ഇറങ്ങിപ്പോന്ന ആ രാത്രി? വഴിനീളെ പരാതി പറഞ്ഞതും കുറ്റപ്പെടുത്തിയുമാ നമ്മളന്ന് വന്നത്. പിന്നെ മണ്ണിൽ പണിയെടുത്ത് ഈ കാണുന്ന വീടും വയലുമൊക്കെയായി പരസ്പരം സ്നേഹിച്ചു. പക്ഷേ കായനോട് മാത്രം എന്താണെന്നറിയില്ല, ഒരു പഴിചാരൽ. ആവശ്യമില്ലാതെ എപ്പോഴും ഞാൻ അവനെ പ്രകോപിപ്പിക്കുന്നു. അയാൾക്കത് ഏറെ വേദന തോന്നുന്നുണ്ടാവും അല്ലേ? അതോർത്ത് ഈ മനസ്സ് വേദനിക്കണ്ട. ഇനി അവനെ വഴക്കൊന്നും പറയണ്ട. അവന് വലിയ നിരാശയുണ്ട്. ഇതുവരെ ദൈവം കാത്തു. ഇനി അങ്ങോട്ടും ദൈവം തന്നെ നമ്മെ നടത്തട്ടെ. കായേ, കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുകയാണ്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രതികരണം നിനക്ക് ക്ഷീണമാണ്. എന്തിനു പറയുന്നു, മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ ദൈവം പോലും പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ്. ഇത് കർഷകരോടുള്ള അവഗണനയാണ്. ദൈവവും ബൂർഷാസികളുടെ കൂടെയാണ്. ഈ മുതലാളിത്തത്തിനെതിരെ നീ പ്രതികരിക്കണം. ദൈവവും നിന്റെ മാതാപിതാക്കളും ആബേലിന്റെ കൂടെയാണ്. സർവലോക കർഷക തൊഴിലാളികളുടെ മോചനത്തിനായി ആ പെറ്റി ബൂർഷോയെ ആബേലിനെ ഇല്ലാതാക്കണം. പണം കാക്കുന്ന മരമാണേലും പുരക്കി ചാഞ്ഞാൽ മുറിക്കണം. നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ആശയങ്ങളെയും ഇല്ലാതാക്കണം. ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ചേട്ടൻ എന്നെ വിളിപ്പിച്ചു എന്നറിഞ്ഞു. നീ അറിഞ്ഞു കാണുമല്ലോ, ദൈവം പോലും എന്നെ കൈവിട്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ബലിയർപ്പിച്ചിട്ട് നിന്റെ ബലി സ്വീകരിച്ചു. ഞാൻ വെറും മണ്ടനായി. അത് ചേട്ടാ, ഞാൻ കുറെ ദൈവത്തിന് നേർന്ന ബലിയാ. ആദ്യ ബലിയായതുകൊണ്ട് ചേട്ടനെയും വിളിച്ചതാ. രണ്ടു ബലികളിൽ ഒന്ന് ദൈവം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അനുഗ്രഹം ഏതായാലും നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ? രണ്ടു ബലി അർപ്പിച്ചത് കൊണ്ടല്ലേ ദൈവത്തിന് ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നത്? ഇനി മുതൽ ഒരു ബലി മതി, എന്റെ ബലി. ഞാൻ ബലിയർപ്പിക്കണ്ടെന്നാണോ ചേട്ടൻ പറയുന്നത്? ഇനി ബലിയർപ്പിക്കാൻ നീ ഉണ്ടാകരുത്. വേണ്ട ചേട്ടാ. എന്നെ ഒന്നും ചെയ്യരുത്. എന്റെ ജീവിതം തകരാതിരിക്കാൻ നീ മരിക്കണം. കായൻ, നിന്റെ സഹോദരൻ എവിടെ? ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയിലിച്ചു. നിന്റെ സഹോദരന്റെ രക്തത്തിനായി വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ദൈവത്തിന്റെ അവകാശമാണെന്ന് നീ തിരിച്ചറിഞ്ഞില്ല. അക്രമവും ഭീകരവാദവും പ്രചരിപ്പിച്ച് എത്രയോ മനുഷ്യ ജീവനുകളെ നീ കുരുതി കൊടുത്തു. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നീ നിർമ്മിച്ച എൻഡോസൾഫാൻ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ എത്രയോ മനുഷ്യ ജീവന് ഹാനിയാണെന്ന് നീ ചിന്തിച്ചോ?
മാധ്യമങ്ങളിലൂടെ നീ അവതരിപ്പിച്ച അശുദ്ധിയുടെയും അക്രമത്തിന്റെയും എത്രയേറെ യുവജനങ്ങളുടെ ആത്മീയ ജീവനെ തകർത്തെറിഞ്ഞു. ഇവനെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലണം. സ്ത്രീകളോടും പിഞ്ചു കുഞ്ഞുങ്ങളോടും ഇവനെയൊക്കെ കാട്ടിയ ക്രൂരത നോക്കിയാൽ വെടിവെച്ചു കൊല്ലണം. ജയിൽ ശിക്ഷയൊന്നും ഇവനുള്ള ശിക്ഷയല്ല. കോടതിക്ക് വിട്ടുകൊടുക്കാതെ ജനങ്ങൾ ഒരുമിച്ച് ഇവനെ തല്ലിക്കൊല്ലണം. പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് തടസ്സമാകുന്നവരെ ഭൂമിയിൽ നിന്ന് തന്നെ നീക്കണം. അതാണ് കോസ്മിക് ലോ. ദൈവമേ എന്നെ രക്ഷിക്കണമേ. കാണുന്നവരെല്ലാം എന്നെ കല്ലെറിയാൻ ശ്രമിക്കുന്നു. ഇവരെന്നെ കൊല്ലുന്നതിനു മുമ്പ് ഈ പാപിയുടെ ജീവനെ നീ തിരിച്ചെടുക്കണമേ. ഇല്ല ഇല്ല കായനെ, ആരൊന്നും ചെയ്യില്ല. പാപിയുടെയും നീതിമാന്റെയും ജീവൻ എന്റെ അവകാശമാണ്. ഒരു ജീവനെയും നശിപ്പിക്കാനോ തിരിച്ചെടുക്കാനോ മനുഷ്യനെ ഞാൻ അനുവദിക്കുന്നില്ല. ജീവനെ സംരക്ഷിക്കുക മാത്രമാണ് മനുഷ്യനെ ഞാൻ നൽകുന്ന ദൗത്യം. ജീവന്റെ കാവൽക്കാരാവുക. പാപിയുടെ ജീവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ എന്റെ രക്ഷയുടെ രക്തമുദ്ര ഞാൻ കായന്റെ നെറ്റിയിൽ പതിക്കുന്നു. എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങിൻ ജീവിതത്തിലേകിയ നന്മകളോക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ. ഇത്രമാം സ്നേഹമേകുവാ, എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങിൻ ജീവിതത്തിലേകിയ നന്മകളോക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ.